ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഉള്ള കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ നോട്ട് തരാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ലേണിംഗ് ദ ഗെയിം. അപ്പോൾ ഗെയിംസ് ഫസ്റ്റ് ചാപ്റ്റർ റേസ് ആയിരുന്നു അല്ലേ, ഒരു റേസ് ആയ സെക്കൻഡ് ചാപ്റ്റർ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്രിക്കറ്ററാണ് ആ ഒരു സച്ചിൻ അല്ലേ, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ലേണിംഗ് ദ ഗെയിം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ സച്ചിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ സച്ചിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. ഐ ലവ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ അവർ ഗെയിംസ് ഐ ഓഫൺ ട്രൈ ടു എമുലേറ്റ് ദ മാനറിസംസ് ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. എന്താണ് പറയുന്നത്? വളരെ ചെറിയ ഏജ് കൊണ്ടിരിക്കുക, ചെറുപ്പം മുതലേ ആ സച്ചിൻ എന്ത് കളിക്കാറുണ്ട്? ടെന്നീസ് ബോൾ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ബോളല്ല, ടെന്നീസ് ബോൾ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കും അവൻ്റെ കോളനി ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ടെന്നീസ് ബോൾ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ടി വിയിൽ ക്രിക്കറ്റ് കാണാനത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവർ കോളനിയിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ സച്ചിൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സായിരുന്നു സുനിൽ ഗവാസ്കറും വെസ്റ്റ് ഇന്ത്യൻ താരം വിവ് റിച്ചാർഡ്സും. അപ്പോൾ സുനിൽ ഗവാസ്കറിൻ്റെയും വിവ് റിച്ചാർഡിൻ്റെയൊക്കെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ നോക്കിയിട്ട് അതും സച്ചിൻ എന്ത് ചെയ്യും, എമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അവരുടെ കളിയിൽ. ആ അവരുടെ സ്റ്റൈൽ, സുനിൽ ഗവാസ്കറിൻ്റെയും വിവ് റിച്ചാർഡ്സിൻ്റെയൊക്കെ സ്റ്റൈൽ അനുകരിക്കാൻ സച്ചിൻ ശ്രമിക്കാറുണ്ട്. ഐ ഓൾസോ എന്താണ്, ബട്ട് ഇറ്റ് വാസ് ഇൻ ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ഐ ഓൾസോ ലവ്ഡ് ബോളിങ്. ത്രൂ ഔട്ട് മൈ കാരിയർ ഐ ഹാവ് ആക്ച്വലി ബോൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. എന്താണ്, ബാറ്റിങ് മാത്രമല്ല എനിക്ക് താല്പര്യം, ബോളിങ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ്, ബോളിങ് ഇഷ്ടമാണ്. ത്രൂ ഔട്ട് മൈ കാരിയർ, കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്രിക്കറ്റ് കളിയിലുടനീളം, ഈ കളിയിലുടനീളം കുറേ പ്രാവശ്യം ഞാൻ നെറ്റിൽ എറിഞ്ഞിട്ടുണ്ട്. നെറ്റിൽ എറിയാന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ പ്രാക്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ഡെയിലി ബാറ്റ്സ്മാൻമാരും ബോളർമാരും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കഴിഞ്ഞ് ബോളൊക്കെ എറിയുമ്പോൾ തെറിച്ച് ദൂര സ്ഥലത്തേക്ക് പോകാണ്ടിരിക്കാനുള്ള എളുപ്പത്തിനാണ് ആ നെറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നെറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ വാസ് ദെൻ സ്റ്റഡിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ, ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, ശാരദാശ്രം വിദ്യാമന്ദിർ വേർ രാംകാന്ത് അച്ചേക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ഗീവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. എന്താണ്, സച്ചിൻ പഠിക്കുന്നത് ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലാണ്, മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ. അപ്പോൾ അജിത്തിൻ്റെ സച്ചിൻ്റെ ബ്രദറാണ് അജിത്, സഹോദരനാണ് അജിത്. അപ്പോൾ അജിത്ത് എന്തറിയാം, അജിത്തും ഈ ക്രിക്കറ്റിൻ്റെ താല്പര്യമുള്ള ഒരു ആളായിരുന്നു അജിത്തും. അജിത്ത് അപ്പോൾ എന്ത് ചെയ്തു, അജിത്ത് പറയാണ് അജിത്തിന് അറിയാമായിരുന്നു എന്താണ്, ഈ മുംബൈയിലുള്ള സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണ് ശാരദാസം വിദ്യാമന്ദിർ എന്ന് പറഞ്ഞ സ്കൂളാണ് ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവിടുത്തെ കോച്ച്, ആ സ്കൂളിലെ കോച്ച് എന്ന് പറയുന്നത് രാംകാന്ത് അച്ചേക്കർ എന്ന് പറഞ്ഞ കോച്ചാണ് ആ സ്കൂളിൽ ക്രിക്കറ്റ് കോച്ചിങ് നടത്തുന്നത്. അപ്പോൾ അത് നല്ലൊരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ സ്കൂളിലാണ് ഏറ്റവും നല്ല ക്രിക്കറ്റ് കോച്ചിങ്ങുള്ള സ്കൂളിന്ന് ഈ സച്ചിൻ്റെ സഹോദരൻ അജിത്തിന് അറിയാമായിരുന്നു. ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു. എന്താണ്, അതുപോലെ തന്നെ ഈ രാംകാന്ത് അച്ചേക്കർ എന്ന് പറഞ്ഞ സാറ് സമ്മറിൽ സ്കൂൾ വെക്കേഷനിൽ ക്യാമ്പുകൾ നടത്തും. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. എന്താണ്, അപ്പോൾ അജിത്ത് ഒരു ദിവസം എന്താണ് ഈ ക്യാമ്പിലേക്ക് സച്ചിനെ കൊണ്ടുപോവാണ്. എന്തിന്, ഈ ട്രെയിൻ ഈ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാംകാന്ത് അച്ചേക്കർ സാറ് ഇവരെ ട്രെയിൻ ചെയ്യും. എനിവൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്, ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സ്റ്റാർ ടു ഡിസൈഡ് ഹൂ ടു അക്സെപ്റ്റ്. എന്താണ്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ക്യാമ്പിലേക്ക് വരാം, ട്രയൽ പരീക്ഷിച്ച് നോക്കാം, എന്തിനു എറിഞ്ഞു കോളേജ് നോക്കാം. അപ്പോൾ സാറിന് ഇഷ്ടപ്പെടാം, അച്ചേക്കർ സാറിന് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെ മാത്രമാണ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യൂ. അപ്പോൾ ഐ വാസ് 11 years ഓൾഡ് ദെൻ. അപ്പോൾ ഈ ക്യാമ്പിലേക്ക് ഈ അജിത്തിൻ്റെ കൂടെ അച്ചേക്കർ സാറിനെ കാണാൻ പോകുമ്പോൾ സച്ചിൻ്റെ വയസ്സ് 11 വയസ്സാണ്. അച്ചേക്കർ സാറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അച്ചേക്കർ സർ ആസ് ഐ റെഫർ
to him started playing cricket at the age of 11 in 1943. എന്താണ് അച്ചേകർ സാറും 11-ാമത്തെ വയസ്സിലാണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. 1943-ലാണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. Which is the age I was when I went to meet him for the first time. എന്താണ് രാംകാന്ത് അച്ചേകർ സാറും 11-ാമത്തെ വയസ്സിലാണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. സച്ചിനും ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോണതും 11-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ രണ്ടുപേരുടെയും പ്രായം സെയിം ആണെന്നാണ് അവിടെ പറയുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ പ്രായം, സച്ചിൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ പ്രായം, രാംകാന്ത് അച്ചേകർ സാർ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ പ്രായം സെയിം ആണെന്നാണ് പറയുന്നത്. ഏത് വയസ്സിലാണ്? 11-ാമത്തെ വയസ്സ്. I had never batted in the nets before and felt somewhat overwhelmed with so many people around. When I was asked to bat, I was not at all comfortable. With sir watching me so closely, I failed to make an impact. എന്താണ് അപ്പോൾ നമ്മൾ ബാറ്റ് ക്യാമ്പിൽ വന്നു, പിന്നെ എന്താണ് നെറ്റിലാണ് എറിയുന്നത് അല്ലേ. അപ്പോൾ ടെണ്ടുൽക്കർ ഇതിനു മുമ്പ് നെറ്റിൽ എറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അല്ലേ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നെറ്റ് കെട്ടിയിട്ടാണ് എറിയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ എറിയാത്തത് കൊണ്ടും പിന്നെ കുറേ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നത് കൊണ്ടും അവന് സച്ചിൻ ടെണ്ടുൽക്കറിന് പേടി, ഒരു ഭയം, എവിടുന്നോ ഒരു ഭയം പെട്ടെന്ന് അതിൻ്റെ ധൈര്യത്തോടെ വന്നെങ്കിലും അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഒരു ഭയം അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ കടന്നുകൂടി. ഓവർ ഓടുന്നു തന്നെയാണ് ഭയം, ഒരു വിറയിൽ എന്നൊക്കെ പറയും, ഭയം മനസ്സിൽ കടന്നുകൂടി. വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ്, എന്താണ് അപ്പോൾ അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഊഴത്തി ബാറ്റ് ചെയ്യാനായിട്ടുള്ള ഊഴത്തി. അപ്പോൾ എന്താണ്, ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫോർട്ടബിൾ, എനിക്കൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് അല്ല, എനിക്കൊരു എന്താണ് ഇപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിയാവോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു പേടിയല്ലേ ഞാൻ ബാറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. കംഫോർട്ടബിൾ ആയിരുന്നില്ല നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. പിറ്റ് സാർ അതുപോലെ തന്നെ സാറും എന്താണ് ഈ അച്ചേക്കർ സാറും ഈ സച്ചിനെ സൂക്ഷ്മമായിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പേടി വേറെയുണ്ട് അല്ലേ. അപ്പോൾ നെറ്റിൽ കളിക്കാത്തതിൻ്റെ ഒരു പേടിയുണ്ട്, അതുകൊണ്ട് ആൾക്കാർ ചുറ്റും കൂടിയിരിക്കണതിൻ്റെ ഒരു കംഫോർട്ടബിൾ ഇല്ലായ്മയുണ്ട്. അതേപോലെ തന്നെ ഈ സാറ് അച്ചേക്കർ സാറും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കാണ്, അതും നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കി അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഭയം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പറ്റി, ഈ സച്ചിൻ ടെണ്ടുൽക്കർ നല്ലവണ്ണം ഇപ്പോൾ കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അച്ചേകർ സാറിൻ്റെ മുമ്പിൽ ഒരു ഇമ്പാക്റ്റ്, ഒരു എന്താണ് ഒരു കഴിവ് തെളിയിക്കാനായിട്ട് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് സാധിച്ചില്ല. അപ്പോൾ അച്ചേകർ സാറ് ആരെ വിളിച്ചു, അജിത്താണ് കൊണ്ടുപോയത് അല്ലേ. അജിത്താണ് ക്യാമ്പിലേക്ക് നമ്മുടെ ടെണ്ടുൽക്കറിനെ കൊണ്ടുപോയത്. അപ്പോൾ സാറ് അജിത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി അല്ലേ, അവൻ തീരെ ചെറുതാണ്, ക്യാമ്പിലൊന്നും പങ്കെടുക്കാനുള്ള പ്രായമായിട്ടില്ല, അപ്പോൾ നീ ഇവനെ കുറച്ചുകൂടി വലിയതായി കഴിയുമ്പോൾ കൊണ്ടുപോരെ എന്ന് പറഞ്ഞ് മടക്കി വിടാനുള്ള ഇതിൽ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചിൻ വിചാരിച്ചു എൻ്റെ ഈ ഭാവി അല്ലേ, ക്രിക്കറ്റ് എന്നുള്ളൊരു ഭാവി ഇവിടെ അവസാനിക്കാൻ പോകുന്നതാണ് സച്ചിൻ വിചാരിച്ചു അല്ലേ. പക്ഷേ എന്താണ് അജിത്ത് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചു, ഇൻസിസ്റ്റൻസ് എന്ന് നിർബന്ധം പിടിച്ചു. ബട്ട് ഫോർ അജിത്ത് ഇൻസിസ്റ്റൻസ് ഹാവ് സീയിങ് മീ പ്ലേയിങ് ഇൻ ദ കോളനി, അജിത് ന്യൂ ഐ വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഫാർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ അച്ചേക്കർ സാർ. അപ്പോൾ അജിത്തിനറിയാം കോളനി കളിക്കുന്നത് അജിത്ത് കണ്ടിട്ടുണ്ട് ടെണ്ടുൽക്കർ അല്ലേ. സച്ചിൻ കോളനി കളിക്കുന്നത് അജിത്ത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനേക്കാൾ നന്നായിട്ട് ടെണ്ടുൽക്കറിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കറിയാം, അജിത്തിന് അറിയാം. അപ്പോൾ അജിത്ത് അതുകൊണ്ട് തന്നെ വാശി പിടിച്ചു, സാറിനോട് വാശി പിടിച്ചു എന്ന് പറഞ്ഞു. സാർ ഒരു അവസരമാണ് കൊടുക്കൂ എന്ന് പറഞ്ഞു അല്ലേ. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഐ വാസ് നെർവസ് ആൻഡ് ആസ്ക്ഡ് സർ ടു ഗിവ് മീ വൺ മോർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവൻ ടെൻഷൻ അടിച്ചിട്ടാണ് സാറേ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന നമ്മുടെ അച്ചേക്കർ സാറിനോട് അജിത്ത് പറയാണ്. എന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ However, he suggested that while doing so, sir should pretend to go away and then watch from a distance. എന്താണ് ഇപ്പം ഇങ്ങനെ ചെയ്യുമേ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അടുത്തൊരു ചാൻസ് കൊടുക്കണമേ, സാറ് അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കരുത്, കുറച്ച് ദൂരേക്ക് പോകണ്ട് ദൂരെ നിന്ന് അവൻ്റെ ബാറ്റിങ് നോക്കിക്കോളൂ എന്ന് അജിത്ത് പറയാണ്. അപ്പോൾ അച്ചേക്കർ സാർ സമ്മതിച്ചു. ഓക്കെ സാർ എഗ്രി. ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ and without sir's trained eyes scrutinizing me I felt more at ease and soon started to hit the ball well. appo endana appo അച്ചേകർ സാറ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു, സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്തു അച്ചേകർ സാറ്, അത് പറഞ്ഞ പോലെ തന്നെ ദൂരേക്ക് നടന്നു പോയിട്ട് ദൂരെ നിന്ന് വീക്ഷിക്കാനുള്ള പരിപാടിയിലായിരുന്നു അച്ചേകർ സാറ് നിന്നത്.
അപ്പോൾ ദൂരേക്ക് നടന്നു. അപ്പോൾ അച്ചേക്കർ സാറിൻ്റെ കണ്ണ് എന്നെ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, സച്ചിൻ ടെണ്ടുൽക്കറിന് പകുതി ഭയം മാറി അല്ലേ. പകുതി ഭയം മാറി കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു, അവന് അവിടെ ബാറ്റ് ചെയ്യാൻ സാധിച്ചു. വന്ന ബോൾ അവൻ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ആ ബോളിങ് ആ ബാറ്റിങ് ഉണ്ട്. അപ്പോൾ സമയത്ത് അവൻ ബാറ്റ് ബോൾ ബാറ്റ് ചെയ്തു. അപ്പോൾ ആ ബാറ്റിങ് കണ്ടിട്ട് ഇത് നമ്മുടെ അച്ചേക്കർ സാറ് സമ്മതിച്ചു ഇവനെ സമ്മർ ക്യാമ്പിൽ കൂട്ടാം എന്നുള്ള തീരുമാനം അച്ചേക്കർ സാറ് എടുത്തു. ആൻഡ് ഐ മസ്റ്റ് സീ ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ് അല്ലേ. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സച്ചിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാമ്പിലേക്ക് സെലക്റ്റ് ആയി. അപ്പോൾ ക്യാമ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ ക്യാമ്പ് ഇൻവോൾവ്ഡ് എ സെക്ഷൻ എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ശിവജി പാർക്ക്. ശിവജി പാർക്കിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഐ വുഡ് പ്രാക്ടീസ് ബിറ്റ്വീൻ 7:30 AM ആൻഡ് 10:30 AM ഇൻ ദ മോർണിംഗ് ആൻഡ് ഐ വുഡ് കം ബാക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസ് നടക്കുന്നത്, 7 AM രാവിലെ 7:30 10:30 അല്ലേ. ഐ വുഡ് പ്രാക്ടീസ് ബിറ്റ്വീൻ 7:30 to 10:30 ഇടയിലാണ് രാവിലത്തെ പ്രാക്ടീസ് സെക്ഷൻ. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് തുടങ്ങി ലേറ്റ് ഈവനിങ് വൈകിട്ട് സന്ധ്യ ആകുന്ന വരെ പ്രാക്ടീസ് ഉണ്ടാവും. ദ ഷെഡ്യൂൾ വാസ് റിഗറസ് ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. വളരെ ടഫായിട്ടുള്ള ഒരു ഭയങ്കര പാടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ദിവസം അവസാനമാകുമ്പോഴേക്കും നീ സന്ധ്യ ദിവസം അവസാനിക്കാറാകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും, ഭയങ്കര ക്ഷീണിതനായിരിക്കും. ട്രാവലിംഗ് ടു ശിവജി പാർക്ക് ടു 40 minutes ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്ര ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് ആൻഡ് ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം അല്ലേ. 40 minutes അകലെയാണ്, 40 minutes യാത്ര ചെയ്ത് 3/4 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ചെയ്തിട്ട് വേണം ശിവജി പാർക്കിലേക്ക് എത്താനായിട്ട്. അവൻ്റെ വീട് ബാന്ദ്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 7:30 പാർക്കിലെത്തണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വെളുപ്പിന് തന്നെ ഇറങ്ങണം അല്ലേ. 40 minutes 40 മിനിറ്റിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് വേണം പാർക്കിലെത്താൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്കാകുമ്പോഴേക്കും ഇറങ്ങേണ്ടി വരും അല്ലേ. ഏർലി മോർണിംഗ് അപ്പോൾ സമയത്ത് എത്തണമെങ്കിൽ ഏർലി മോർണിംഗ് രാവിലെ തന്നെ ബസ്സൊക്കെ പിടിച്ചാണ് വന്നത്. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത് അക്കമ്പനീഡ് മീ ടു ഗെറ്റ് മീ യൂസ്ഡ് ഓൺ ദ റൂട്ടിൻ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം എന്താണ് അജിത്ത് എൻ്റെ കൂടെ വന്നു. അക്കമ്പനീഡ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ട് വന്നു. എന്താണ് എനിക്ക് ഈ വഴികളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അല്ലേ, 11 വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ. 11 വയസ്സായ ഒരു കുട്ടിയുടെ കൂടെ വഴിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അജിത്ത് കൂടെ വന്നു. ടു ഗെറ്റ് മീ യൂസ് ടു ദ റൊട്ടീൻ, ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഓർഡർ ആവാനായിട്ട് അല്ലേ. എല്ലാ ദിവസവും പോകേണ്ടതാണ്, സമ്മർ ക്യാമ്പിൽ മൊത്തം പോകേണ്ടതാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് അജിത്ത് കൂടെ വന്നു. ഡ്യൂറിങ് ദ ബസ് ജേർണീസ് ഹി വുഡ് ടോക്ക് മീ അബൌട്ട് ദ ന്യൂസൻസ് ഓഫ് ബാറ്റിംഗ് ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദ കോൺവെർസേഷൻ എ ലോട്ട്. അപ്പോൾ ഇതാണ് ഈ ബസ്സിൻ്റെ ജേണി. ഈ ബസ് യാത്രയ്ക്കിടയിൽ എന്താണ് നമ്മുടെ അജിത്ത് ചേട്ടനാണ് അജിത്ത് എന്താ ഈ ബാറ്റിൻ്റെ സീക്രട്ട്സിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ബാറ്റിങ്ങിന് എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ അവരുടെ പല പല ബാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് അവർ സംസാരത്തിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ടെണ്ടുൽക്കറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ സംസാരം അല്ലേ. ബാറ്റിംഗ് വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ട്, ക്രിക്കറ്റ് വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ട് അവൻ്റെ സംസാരവും അങ്ങനത്തെ സംസാരവും അവന് ടെണ്ടുൽക്കർ വളരെയധികം ആസ്വദിച്ചിരുന്നു. In fact, that one thing I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. എന്താണ് എൻ്റെ അതുപോലെ തന്നെ ഒരു കാര്യം പറയുകയാണ്, എന്താണ് ഈ അത് എൻ്റെ ഈ ബാറ്റിംഗ് കരിയർ അല്ലേ, ഈ സ്പോർട്സ് കരിയറിലുടനീളം ഞാനൊരു നോട്ട് എൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് ആരും എന്താണ് അജിത്ത് എന്നൊരു നോട്ടാണ്. അതിലെന്തൊക്കെയാണുള്ളത്, ബാറ്റിങ്ങിനെ കുറിച്ച്, ബാറ്റിങ്ങിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബാറ്റ് ചെയ്യണം, അതിൻ്റെ ബാറ്റിങ്ങിൻ്റെ പല പല ഇതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എൻ്റെ ഈ ബാറ്റിങ് ഈ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൻ്റെ ഉടനീളം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇറ്റ് സേർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ, എൻ്റെ പേഴ്സണലായിട്ടൊരു കോച്ചിങ് മാനുവലായിട്ട്, ടെക്സ്റ്റ് ബുക്ക് പോലെ നമ്മൾ പറയില്ലേ, അതിലൊരു കോച്ചിങ് മാനുവലായിട്ട് ഞാൻ കൈ കൊണ്ടുവരുന്നൊരു ബുക്കായിരുന്നു, നോട്ടായിരുന്നു അജിത്ത് തന്നിരുന്നത്. പിന്നെ തന്നെ നമ്മൾ ക്യാമ്പിലേക്ക് പോവുകയാണ്. As a child, I had only one set of cricket clothes and the routine was to wash them as soon as I had returned from the morning section. അപ്പോൾ കുട്ടി ആയതുകൊണ്ട് ഈ കോച്ചിങ്ങിന് പോകുമ്പോൾ കോച്ചിങ് ഡ്രസ്സ് ഉണ്ട് അല്ലേ. ഒരു പെയർ ഓഫ് ക്രിക്കറ്റ് ക്ലോസേ ഉള്ളൂ, ഒരു ജോഡിയേ ഉള്ളൂ ആ കൂടി.
അപ്പോൾ എന്ത് ചെയ്യണം, മോർണിംഗിലും പ്രാക്ടീസ് ഉണ്ട്, ഈവനിങ്ങിലും പ്രാക്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ മോർണിംഗിൽ പ്രാക്ടീസ് വരുമ്പോൾ ആകെ വിശപ്പത്തൊക്കെ ഇരിക്കുമായിരിക്കില്ലേ. അപ്പോൾ മോർണിംഗിന് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരും, വീട്ടിലേക്ക് വരും, എന്നിട്ട് അത് അലക്കിയിടും. അത് അലക്കിയിട്ടിട്ട് വേണം ഈവനിങ് സെക്ഷനിലെ പ്രാക്ടീസിന് പോകാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്തു വരും, ഇപ്പോൾ അത് വരുമ്പോഴേക്കും ലഞ്ച് കഴിക്കുന്ന സമയമാവും. ലഞ്ച് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കഴുകി വെയിലത്തിടും. എന്നിട്ട് നീ തന്നെയും ഉച്ച കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ശിവജി പാർക്കിലേക്ക് പോകും. അതാണ്, അങ്ങനെയായിരുന്നു അവൻ്റെ റൊട്ടീൻ. നീ ആ പാറ്റേൺ അങ്ങനെയായിരുന്നു. വെൻ വൈൽ ഐ ഹാഡ് മൈ ലഞ്ച് ദ ക്ലോസ് വുഡ് ഡ്രൈ ഔട്ട് ഇൻ ദ സൺ ആൻഡ് ഐ വുഡ് വിയർ ദം അഗെയിൻ ഇൻ ദ ആഫ്റ്റർനൂൺ. ദ പാറ്റേൺ വാസ് റിപ്പീറ്റഡ് ഇൻ ദ ഈവനിങ് സോ ദാറ്റ് ഐ കുഡ് യൂസ് ദ സെയിം സെറ്റ് ഓഫ് ക്ലോത്ത്സ് ഇൻ ദ ഫോളോയിങ് മോർണിംഗ്. അപ്പോൾ ഇതാണ്, തന്നെ ഈ പാറ്റേൺ തുടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ തന്നെയും കളിയഞ്ഞ് വരും, തന്നെയും ഡ്രസ്സ് ഇളക്കിയിടും. അപ്പോൾ ആ ഡ്രസ്സ് രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങും, ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പോയി. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടാണ് എല്ലാ ദിവസവും മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും ടെൻഡുൽക്കറ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദ സിസ്റ്റം വർക്ക്ഡ് വെൽ അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ഭാഗവും ഉണങ്ങും, പക്ഷേ പോക്കറ്റ്സ് മാത്രം ഉണങ്ങില്ല. നമുക്കതിലറിയാമല്ലോ, നമ്മുടെ യൂണിഫോമൊക്കെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. അതുകൊണ്ട് സത്യം പറയുകയാണ്, ബാക്കിയെല്ലാം ഉണങ്ങിയാലും പോക്കറ്റ് മാത്രം ഉണങ്ങിയില്ല. ദർ വാസ് നെവർ ക്വിറ്റ് എനഫ് ടൈം ഫോർ ദ പോക്കറ്റ് ടു ഡ്രൈ ഔട്ട് കംപ്ലീറ്റ്ലി. എന്താണ്, പോക്കറ്റിന് പൂർണ്ണമായിട്ട് ഉണങ്ങാനുള്ള സമയം ഞാൻ ഒരിക്കലും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. എന്നുള്ള സമയം ഉണ്ടാവാറില്ല. അന്നെന്താണ്, രാവിലെ വരും, കളിഞ്ഞ് ഒന്ന് അലക്കിടും, ഉച്ച കഴിഞ്ഞിട്ട് അത് തന്നെ ഇട്ടുകൊണ്ട് പോകണം അല്ലേ. പോക്കറ്റ് ഉണങ്ങാൻ കുറച്ച് സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ ദ എൻ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ് ഐ പ്ലേഡ് വിത്ത് വെറ്റ് പോക്കറ്റ്സ്. ആ ക്യാമ്പിൻ്റെ മൊത്തം ഡ്യൂറേഷൻ, ഇപ്പം എത്ര മാസമാണ് ക്യാമ്പുള്ള, ആ എല്ലാ ദിവസവും ഞാൻ നനഞ്ഞ പോക്കറ്റ് വെച്ചാണ് ക്യാമ്പിന് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. സർ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മൈ ബാറ്റിംഗ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടു മന്ത്സ് ഇൻഫോം അജിത് ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഓൾ ഇയർ എറൗണ്ട്. എന്താണ്, അപ്പോൾ ഇങ്ങനെ കളിച്ചു തുടങ്ങിയപ്പോൾ പകുതി എത്തി, സമ്മർ ക്യാമ്പിൻ്റെ പകുതി എത്തിയപ്പോൾ ഈ സാറ് അതിന് എന്താണ് ഈ സെറ്റിലെടുക്കാൻ ബാറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് താല്പര്യം തോന്നി. അജിത്തിനെ വിളിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ടു മന്ത്സ്, രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അജിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പറയുകയാണ് ഈ ടെൻഡുൽക്കറിന് സച്ചിന് നല്ലൊരു ഭാവിയുണ്ട് അല്ലേ, നല്ലൊരു ആക്ടീവ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്, ക്രിക്കറ്റ് നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള കഴിവ് അവനിലുണ്ട്. അപ്പോൾ അവൻ എല്ലാ ദിവസവും ഒരു വർഷം മൊത്തം സമ്മർ വെക്കേഷന് മാത്രമല്ല, സമ്മർ ക്യാമ്പിന് മാത്രമല്ല, എല്ലാ ഇയറും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു വർഷത്തിൽ എല്ലാ ദിവസവും തന്നെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവനൊരു നല്ല ക്രിക്കറ്റർ ആവാൻ സാധിക്കും എന്നാണ് അജിത്തിന് നമ്മുടെ അച്ചേക്കർ സാറ് കൊടുത്തൊരു വിളിച്ചിട്ട് പറഞ്ഞത്. ഹവവർ മൈ സ്കൂൾ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ബാന്ദ്ര ഡിഡ് നോട്ട് ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ് ആൻഡ് സർ വാസ് കീൻ ഫോർ മീ ടു ചേഞ്ച് ദ സ്കൂൾസ് ഇഫ് ഐ വാണ്ടഡ് ടു പെർസ്യൂ ക്രിക്കറ്റ് സീരിയസ്ലി. ഇപ്പോൾ എന്താണ്, അപ്പോൾ സച്ചിൻ ഇപ്പോൾ പഠിക്കേണ്ടത് ന്യൂ ഇംഗ്ലീഷ് സ്കൂളാണ് ബാന്ദ്രയിലല്ലേ, വീടിനടുത്തുള്ളൊരു സ്കൂൾ. അപ്പോൾ അവിടെയാണ് തന്നെ ക്രിക്കറ്റിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, സ്കൂളിൽ ക്രിക്കറ്റ് കോച്ചിങ്ങോ കോച്ചോ അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അച്ചേക്കർ സാറ് കോച്ചായിട്ടുള്ളൊരു സ്കൂളുണ്ട്, ഏതാണ്, ശാരദാസൻ വിദ്യാമന്ദിർ അല്ലേ. അതുകൊണ്ട് തന്നെ അച്ചേക്കർ സാറ് പറയാണ് എന്നോട് സ്കൂള് മാറാൻ പറയാണ്, എന്താണ് ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ സ്കൂള് മാറാൻ അച്ചേക്കർ സാറ് സച്ചിനെ നിർബന്ധിക്കുകയാണ്. വൺ ഈവനിങ് സർ കോൾഡ് മൈ ഫാദർ ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ. എന്താണ്, അപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിൽ വൈകുന്നേരമായപ്പോൾ അച്ചേക്കർ സാറ് ടെൻഡുൽക്കറിൻ്റെ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് പറയാണ്, എന്താ പറയുക, ഈ സ്കൂൾ മാറുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പറയാണ്. അജിത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് ദ ടൈം ആൻഡ് ദേ ബോത്ത് അക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ദ ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി. ഇപ്പോൾ രണ്ടുപേരോടും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ടുപേരും, അജിത്തും ഉണ്ടായി, അജിത്തും ചേട്ടനും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടുപേരും സമ്മതിച്ചു. എന്താണ്, സച്ചിനോട് പറഞ്ഞു ക്രിക്കറ്റാണ് നിന് താല്പര്യമെങ്കിൽ, ക്രിക്കറ്റിനാണ് നീ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ സ്കൂൾ മാറാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് സ്കൂൾ മാറാമെന്ന് അവർ സമ്മതിച്ചു. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് വൈൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ടു മൈ ചേഞ്ചിങ് സ്കൂൾ ഐ ഷുഡ് ഡു സോ ഒൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് എബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. എന്താണ്, അച്ഛൻ അടുത്ത് വന്നിരുന്ന് പറയാണ്, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാണ് എന്ന് പറഞ്ഞു. സ്കൂൾ മാറണതിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എന്താണ് ഈ ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്കൂൾ മാറിയാൽ പോരെയെന്ന് ചോദിച്ചു അല്ലേ. അങ്ങനെ മാറിയാൽ മതി എന്ന് പറയാണ് അച്ഛൻ, ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്കൂൾ മാറാമെന്ന് പറഞ്ഞു.
I assured him I was, and so it was agreed that I should move to Sarada Ashram Vidya Mandir, where Achyuka sir was the cricket coach. Nana, Payam Parnu, and Orpite or Pitcherbarnula, cricket in Gimadi, cricket in Gibanam, Yan or Pitcherbarn, Pelian or Portupe, and they do Tendulkarne, Sachin Tendulkarne, school Mara, where the new Indian school in the new English school in the നമ്മുടെ അച്ചേക സാർ കോച്ചായിട്ടുള്ള ശാരദാശ്രം വിദ്യാമന്ദിർ എന്നുള്ള സ്കൂളിലേക്ക് അവർ സ്കൂൾ മാറാൻ തീരുമാനിച്ചു. സ്കൂള് മാറി. വിത്ത് ഓൾ മൈ എക്സസ് എനർജീസ് വർ ഗെറ്റിംഗ് ചാനൽ ഇൻ ടു ദി ക്രിക്കറ്റ് വിച്ച് ആക്ടഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൽവ്. എന്താണ് ഇപ്പോൾ എൻ്റെ എക്സസ്, എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഊർജം അല്ലേ, ഊർജമൊക്കെ ഞാൻ എവിടേക്ക് കൊടുത്തു, ചാനൽ ടു ക്രിക്കറ്റ് ഞാൻ വഴിതിരിച്ചു വിട്ടു, ഞാൻ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചു വിട്ടു. എന്താണ് അതെനിക്കൊരു സേഫ്റ്റി വാൽവ് പോലെയാണ് അതെനിക്ക് തോന്നിയിരുന്നു. മൈ ഫാദർ ഓൾവേസ് സെഡ് ദാറ്റ് ഓൾ ഹി വാണ്ടഡ് മീ ടു ഡു വാസ് ഗീവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫേർട്ട് വിത്തൗട്ട് വറിയിങ് എബൌട്ട് ദ റിസൾട്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളത് എന്താണ്, നമ്മൾ നമ്മുടെ ജോലി ഫുൾ എഫേർട്ടഡ് ചെയ്യുക, നമ്മൾക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യുക, പക്ഷേ നമ്മൾ റിസൾട്ടിനെ കുറിച്ച്, നമുക്ക് അതിൻ്റെ ഫലത്തിനെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം ബെസ്റ്റായിട്ട് ചെയ്യണം, അത് എന്ത് സംഭവിക്കും, അതിൻ്റെ റിസൾട്ട് എന്താവുന്നതെന്ന് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് അച്ഛൻ എടുക്കേണ്ട അച്ഛൻ എപ്പോഴും പറയാറുള്ളതെന്നാണ് ടെണ്ടുൽക്കർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് പഠിക്കാം അല്ലേ. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ. അപ്പോൾ രണ്ട് ക്ലാസ് കൊണ്ട് ഏകദേശം, അടുത്ത ക്ലാസ് കൊണ്ട് ഏകദേശം നമ്മൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഞാൻ സൈഡിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഞാൻ ഒരു ദിവസം അത് പ്രിപ്പയർ എടുക്കാം. അപ്പോൾ അത് നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഒരു സെക്ഷനായിട്ട് ഗ്രാമറും ഒരു സെക്ഷനായിട്ട് അതിൻ്റെ കൂടെ തന്നെ എടുക്കാം. ഓക്കെ, താങ്ക് യു.